ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ഒരേ സ്നാക്കിൽ നമ്മൾ രണ്ട് ഫില്ലിംഗ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട് ഓയിലിനേക്കാളും ഈ സ്നാക്കിൽ നെയ്യിൻ്റെ ഫ്ലേവർ വരുമ്പം ഈ സ്നാക്കിന് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഇനി ചേർക്കുന്നത് രണ്ട് സവാള നല്ല ഫൈനായി ചോപ്പ് ചെയ്തതും കൂടി തന്നെ രണ്ട് പച്ചമുളക് വളരെ ചെറിയ ഇങ്ങനെയായിട്ട് കട്ട് ചെയ്തതുമാണ് ഇത് രണ്ടും കൂടി നെയ്യിൽ വറുക്കുമ്പം നല്ല ഫ്ലേവർ വരുന്നുണ്ട് ഇനി ഈ സവാള ഓവർ ബ്രൗൺ കളറായൊന്നും വേണ്ട ഗോൾഡൻ കളറായി വരുമ്പം അതിലേക്ക് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു രണ്ട് മിനിറ്റും കൂടി ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ മുട്ടയുടെ മഞ്ഞയിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ അത് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ ഞാനിവിടെ ഏഴ് മുട്ട ഇതുപോലെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് വെക്കാം അങ്ങനെ എല്ലാ മുട്ടയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ യോക്ക് ഓരോന്നായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റഫിങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ എഗ് യോക്സും പിന്നെ ഈ മസാലയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ കുറേ ചെടുത്തിട്ട് നമുക്ക് മുട്ടയിലേക്ക് വെച്ച് പ്രസ് ചെയ്ത് നല്ല ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഫില്ലിങ് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ മുട്ടയിലും നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കാം നല്ല പ്രസ് ചെയ്തിട്ട് തന്നെ വെക്കണം ഇല്ലെങ്കിൽ ഫ്രൈ ചെയ്യുമ്പം അത് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏഴ് മുട്ട ബോയിൽ ചെയ്യുമ്പം 14 പീസസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് 7 പീസസ് എടുത്തിട്ടാണ് ഫസ്റ്റത്തെ ഫില്ലിങ് സ്റ്റഫ് ചെയ്ത് വെച്ചത് അപ്പോൾ ഫസ്റ്റത്തെ ഫില്ലിങ് സ്റ്റഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് നേരെ സെക്കൻഡ് ഫില്ലിങ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഒരു മിക്സി ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ തേങ്ങയാണ് പിന്നെ ഒരു കൈപ്പിടി മല്ലിയില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു തണ്ട് കറിവേപ്പില പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഓവറായി പോകരുത് ഇത് നല്ലപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഒട്ടും വെള്ളം ചേർക്കാത്തതുകൊണ്ട് നല്ല തരി തരിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് വേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫില്ലിങ് ഇത് നമുക്ക് നേരത്തേത്തെ പോലെ ഈ കട്ട് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സ്റ്റഫിങ് നല്ലപോലെ നല്ല ഷേപ്പിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ രണ്ട് ഫില്ലിങ് വെച്ച് നമ്മുടെ മുട്ട സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബാറ്ററാണ് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഗ്രാം ഫ്ലോർ അതായത് കടല മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് മീഡിയം കൺസിസ്റ്റൻസിയിൽ ആക്കിയെടുക്കാം ഓവർ വെള്ളവും ആയി പോകരുത് ഓവർ തിക്കും വേണ്ട അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ആക്കിയെടുക്കാൻ ഇനി നമ്മൾ ആദ്യം സ്റ്റഫ് ചെയ്ത് വെച്ച മുട്ട ഇതുപോലെ ബാറ്ററിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഡിപ്പ് ചെയ്തിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എഗ്ഗ് വെച്ചിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പ്രിക്കോഷനായിട്ട് ഇതുപോലെ മൂടി വെച്ച് കൊടുത്താൽ മതി അതൊരു ഒരു രണ്ട് മിനിറ്റ് ആകുമ്പം ഒരു സൈഡ് വെന്തിട്ടുണ്ടാവും ഇത് നമുക്ക് മെല്ലെ മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റഫിങ്ങിൽ വെച്ച എഗ്സും കൂടി ഇതുപോലെ ബാറ്ററിൽ മുക്കി വെക്കാം എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം
ആദ്യം ചെയ്ത പോലെ തന്നെ 2-3 മിനിറ്റ് ആകുമ്പം ഒരു സൈഡ് വെന്തിട്ടുണ്ടാവും. അടുത്ത സൈഡിൽ മറിച്ച് ഇതുപോലെ മൂടി വെച്ച് ഈ ഭാഗവും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. 2 ഫില്ലിങ്ങും അടിപൊളിയായിരുന്നു. ഉപ്പ് നല്ലോണം ശ്രദ്ധിക്കണം, കൂടിപ്പോയാൽ ഫുള്ള് ഫ്ലോപ്പായി പോവും. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് തേങ്ങ വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ്. നല്ല ടേസ്റ്റുണ്ട്, നല്ല ചൂടോടെ കഴിക്കാൻ, ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം ഉണ്ടാക്കിയ നമ്മൾ ഉള്ളി വെച്ചിട്ടുള്ള സ്റ്റഫിംഗ് ആണ്. നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അശീസും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിൽ വരുന്നവരെ അസ്സലാമു അലൈക്കും.